ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് അമിത്ഷാ പടി ഇറങ്ങുന്നു. ഈ വരുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി അമിത്ഷാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് പുതിയ അധ്യക്ഷനായി ജെ പി നന്ദയെ നിയമിക്കാൻ തത്വത്തിൽ ധാരണയായി. അമിത്ഷാ മോദി കൂട്ടിക്കെട്ടിന്റെ ഏകാധിപത്യ നടപടികളിൽ പാർട്ടിയിൽ തന്നെ അമർഷം പുകയുമ്പോഴാണ് ഇത്തരത്തിലൊരു തീരുമാനം വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയതല്ലാതെ അമിത്ഷായുടെ കീഴിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം ദയനീയമായ പരാജയം ബി ജെ പി ഏറ്റുവാങ്ങിയത് അമിത്ഷായുടെ പടിയിറക്കത്തിന് പ്രധാന കാരണമായി. തിരക്കുകൾ കാരണം സ്ഥാനം ഒഴിയുന്നു എന്നാണ് ബി ജെ പി വക്താക്കളുടെ വിശദീകരണമെങ്കിലും കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നാണ് റിപ്പോർട്ടുകൾ. ബി ജെ പിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അമിത്ഷായ്ക്കെതിരെ നേതാക്കന്മാരുടെ ശക്തമായ വികാരം നിലനിൽക്കുന്നുണ്ട്. നരേന്ദ്രമോദി അമിത്ഷാ ബന്ധം പോലും ഇപ്പോൾ അത്ര നല്ല രീതിയിലല്ല എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല, മരണപ്പെട്ട മുൻ സി ബി ഐ ജഡ്ജി ജസ്റ്റിസ് ലോയയുടെ മരണം സംബന്ധിച്ച പുനരന്വേഷണത്തിന് മഹാരാഷ്ട്ര സർക്കാർ തയ്യാറെടുക്കുമ്പോൾ സത്യസന്ധമായ അന്വേഷണം നടന്നാൽ അമിത്ഷായുടെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യമായേക്കുമെന്ന കണ്ടെത്തലുകൾ വരുവാനും സാധ്യതയുണ്ട്. മുൻപ് ബി ജെ പി നേതാക്കൾക്ക് അടക്കം അതൃപ്തി ഉണ്ടായിരുന്നെങ്കിലും അമിത്ഷായുടെ മുഖത്ത് നോക്കി അത് പറയാനുള്ള ധൈര്യം ആർക്കും ഇല്ലായിരുന്നു എന്നതാണ് സത്യം. പക്ഷേ ഇന്ന് സ്ഥിതിഗതികൾ മാറി മറിഞ്ഞിരിക്കുന്നു. അമിത്ഷായുടെ കീഴിൽ ബി ജെ പി പിന്നോട്ട് പോവുകയാണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം അമിത്ഷായുടെ കീഴിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിക്ക് കിട്ടിയത് കനത്ത പ്രഹരമായിരുന്നു. ഇനി വരാൻ പോകുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി തിരിച്ചടി നേരിടുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാത്രമല്ല, സഖ്യകക്ഷികളുടെ ഇടയിലും ശക്തമായ വിയോജിപ്പ് അമിത്ഷായുടെ ഇപ്പോഴത്തെ നടപടികളിൽ ഉണ്ട്. ഈ പ്രതിഷേധങ്ങളെല്ലാം പുകഞ്ഞ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് സ്വയം ഒഴിഞ്ഞു പോവുകയാണ് അമിത്ഷാ. കൂട്ടത്തിലുള്ളവരുടെ അഭിപ്രായ വ്യത്യാസം ഏത് സമയവും അമിത്ഷായുടെ നേർക്ക് പരസ്യമായി തന്നെ ബി ജെ പി നേതാക്കളുടെയും സഖ്യകക്ഷികളുടെയും പ്രതിഷേധം ഉയർന്നേക്കാം. അതിനു മുമ്പ് തിരക്ക് എന്ന കാരണം പറഞ്ഞ് തന്ത്രപൂർവ്വം മാറി നിൽക്കുകയാണ് അമിത്ഷാ. ആർ എസ് എസിനെ അടക്കം അമിത്ഷായോട് അത്ര വലിയ ലോഹ്യം ഇപ്പോൾ ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. അമിത്ഷായുടെ പകരക്കാരനായി യോഗിയെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ആർ എസ് എസിനും താല്പര്യം. തന്റെ തലക്ക് മുകളിൽ അമിത്ഷാ വളരുമോ എന്ന ഭയമുള്ളതിനാൽ നരേന്ദ്രമോദിയും അമിത്ഷാ നിലനിൽക്കണം എന്നതിൽ താല്പര്യവുമില്ല. അമിത്ഷായുടെ നേതൃത്വം മൂലം സഖ്യകക്ഷികളിൽ പലരും ബി ജെ പിക്ക് എതിരാണ്. ശിവസേന എൻ ഡി എ വിട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ബീഹാറിലും ഏത് സമയവും സഖ്യം തകർന്നേക്കാം എന്നതാണ് അവസ്ഥ. ബി ജെ പിയുടെ എക്കാലത്തെയും ഉറച്ച സഖ്യകക്ഷിയായ ശിരോമണി അകാലിദൾ പോലും അമിത്ഷായുടെ ഇപ്പോഴത്തെ രീതികളോട് വിയോജിപ്പ് ഉള്ളവരാണ്. ഇത്തരത്തിൽ നാനാഭാഗത്തു നിന്നും അമിത്ഷായ്ക്കെതിരായി വരാൻ പോകുന്ന തിരിച്ചടികളുടെ ലക്ഷണം മുൻകൂട്ടി കണ്ടറിഞ്ഞു തന്നെയാണ് ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ ഈ പിന്മാറ്റവും.